മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ മഹാകവി വെള്ളത്തോളിൻ്റെ വരികളാണിവ. ഐക്യകേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ ഫലമായി വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാൽ സമ്പന്നമായ കേരള സംസ്ഥാനം 1956 നവംബർ 1 രൂപീകൃതമായി. തിരുവിതാംകൂർ, മലബാർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് 65 വർഷം പിന്നിടുകയാണ്. പർവ്വതനിരകളും താഴ്വരകളും നിറഞ്ഞൊഴുകുന്ന പുഴകളും വ്യത്യസ്തമായ അനേകം പക്ഷി മൃഗാദികളും ഒത്തുചേർന്നപ്പോൾ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെട്ടു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്ന പേരിലും കേരളം പ്രസിദ്ധമാണ്. ഐതിഹ്യങ്ങളും മിത്തും ആചാരാനുഷ്ഠാനങ്ങളും കൂട്ടിക്കുഴഞ്ഞ കേരളം ഒടുവിൽ ഒരുമിക്കുന്നത് മലയാള ഭാഷയുടെ പേരിലാണ്. കേരളം പിറവികൊണ്ട സമയം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 14 ജില്ലകളായി മാറിയിരിക്കുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, കലാകായികം എന്നീ മേഖലകളിലെല്ലാം കേരളം മറ്റ് ഏത് സംസ്ഥാനങ്ങളെക്കാളും വളരെ മുൻപന്തിയിലാണ്. 2018 പ്രളയവും പിന്നീട് നിപ വൈറസിനെയും കേരളം അതിജീവിച്ചു. കേരളക്കരയെ തകർത്തെറിയാൻ ശ്രമിച്ചെങ്കിലും കൈകോർത്തുനിന്ന മലയാളിക്ക് മുന്നിൽ ഇവയെല്ലാം മുട്ടുമടക്കി. പിന്നീട് 2020 ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ കേരളത്തിലാണ്. കോവിഡിനെ പ്രതിരോധിക്കാൻ വ്യത്യസ്തമായ അനേകം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കേരളത്തിലുടനീളം നടന്നുവരുന്നത്. അതിജീവനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയത്ത് കേരള പിറവി ദിനം നമുക്ക് ഒത്തൊരുമയോടെ ആഘോഷിക്കാം. കേരളത്തിൻ്റെ പിറവിക്ക് പിന്നിൽ ഒട്ടേറെ പോരാട്ടങ്ങളുടെ കഥയുണ്ട്. 1953 ഫസൽ അലി തലവനായി സർദാർ കെ എം പണിക്കർ അംഗമായുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവൽക്കരിച്ചു. 1955 സെപ്റ്റംബറിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറിയത്. അതിൽ കേരളത്തെ ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശുപാർശ ഉണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസത്തിന് ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത്. കേരളത്തിന്റെ ചില ഭാഗങ്ങൾ വിട്ടുകൊടുത്തും ചിലത് കൂട്ടിച്ചേർത്തുമാണ് കേരളം രൂപീകരിച്ചത്. തിരുവിതാംകൂറിലെ തോവാളം, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടമാവുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. നവംബർ 1 ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുകൊച്ചി രാജപ്രമുഖ സ്ഥാനത്ത് നിന്നും വിരമിച്ചു. ബി രാമകൃഷ്ണറാവു കേരളത്തിന്റെ ആദ്യ ഗവർണറായി അധികാരമേൽക്കുകയും ചെയ്തു. കേരളം രൂപീകൃതമായതിനു ശേഷം 1957 ഫെബ്രുവരി 28 കേരളത്തിൽ ആദ്യമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തുടർന്ന് EMS മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരമേറ്റു. കേരളോൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും അഭിപ്രായങ്ങളുമാണ് നിലനിൽക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയനുഗ്രഹം കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തന്റെ ആയുധമായ മഴ ഉപയോഗിച്ച് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളക്കരയെന്നാണ് ഐതിഹ്യം. എന്നാൽ കേരളം എന്ന പേരിന് പിന്നിൽ വിഭിന്ന അഭിപ്രായങ്ങളുമുണ്ട്. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന് പേര് വന്ന അഭിപ്രായമാണ് ശക്തമായി നിലനിൽക്കുന്നത്. ഇതിനു പുറമെ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച അറബി സഞ്ചാരികൾ ഖൈറുള്ള എന്ന് വിളിച്ചത്രേ. കേരള ലോപിച്ച് കേരളം ആയെന്നാണ് മറ്റൊരു അഭിപ്രായം. എന്നാൽ കേരളം എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് മറ്റൊരു വാദം. ഇങ്ങനെ അനവധി അഭിപ്രായങ്ങൾ കേരളം എന്ന പേരിന് പിന്നിൽ വിലയുറപ്പിച്ചിട്ടുണ്ട്. എല്ലാ മലയാളികൾക്കും എൻ്റെ കേരള പിറവി ദിന ആശംസകൾ.